പൊന്നാണ വിളക്കാണ് ഇക്കുലമാളും കരിങ്കാളിയാണ് ഞാൻ കുടമൺപിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ രാമനാമഹം അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ ചെമ്പഴന്തിപ്പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ കഴക്കൂട്ടത്തുപിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ തിരുമടത്തിൽ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പള്ളിച്ചൽ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ വെങ്ങാനൂർ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ കുളത്തൂർ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു നാമി പരീക്ഷകൾ തവയോഹമാകക്കൂടി ഒരു ഉയരായി കൂറും ഈ കരളറ്റ് പിണമാകിലും ഉലം പോകിലും കനകക്കൊതിയിലും മംഗമടിയിലും മനം മയങ്ങിയും മറുചവി പോകാതെ ഇത് സത്യം 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 ഞാൻ കുറി അയച്ചു നിങ്ങളെല്ലാവരും വന്നു സത്യം ചെയ്തു എന്തിന് എന്നാരും ചോദിച്ചില്ല നാം തമ്പി അംഗത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണം വാഗ്ദാനം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്തോ ചില ആലോചനകൾ നടന്നു എന്ന് കേട്ടു അന്നും കുറി അയച്ചിരുന്നു എനിക്ക് വരാൻ നേരം ഉണ്ടായില്ല വല്ല നേരം പോക്കിനും പോയിരുന്നോ എന്ന് കരക്കാർ യോഗം കൂടിയാലും കൊര തന്നെ കൊര വലിയ തമ്പുരാൻ നാട് നീങ്ങിയാൽ തമ്പി അംഗത്തെ പട്ടം കെട്ടണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അത് നടക്കണം എന്തു മുറയനുസരിച്ച് പട്ടം കെട്ടും പറയണം ആരാണത് ചോദിക്കാൻ അതിനും ആളുണ്ടെന്ന് വിചാരിക്കുക എടോ തമ്പുരാന്റെ ബീജം തന്നെയാ തമ്പി അംഗത്തെയും അദ്ദേഹം രാജാവാകണമെന്നേ പറയുന്നുള്ളൂ എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത ഒന്നുകൂടി ചോദിച്ചോട്ടെ നമ്മൾ എന്തിന് നമ്മുടെ സ്ഥാനം അനന്തരവർക്ക് നൽകുന്നു അതും മക്കൾ വഴിക്ക് അവകാശപ്പെടുത്തിക്കൂടെ ഒന്നും രണ്ടും കൊല്ലമായുള്ളതല്ല കാലപ്പഴക്കമുള്ള ഒരു ആചാരത്തെ നാം എട്ടുപേരും കൂടെ മറിച്ചിട്ടെന്ന് വന്നാൽ അത് നീതി അനുസരിച്ച് വേണ്ടായോ ബലം തന്നെ നീതി നാട്ടാർ കൂട്ടമിട്ടിളകിയാലോ നാട്ടാർ നാമല്ല നാട്ടാരാര് ആട്ടാരും കൂട്ടാരും കണ്ടതാരെ കേട്ടതാര് താനം കോട്ട മൂത്രമൊഴിക്കാൻ എനിക്ക് ചില ആശങ്കകളുണ്ട് അതും കൂടി കേൾപ്പിൻ മാർത്താണ്ഡവർമ്മ ഇളയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അതിബുദ്ധിമാനാണ് നമ്മളെക്കാൾ സാമർഥ്യവും ഏറും നാം അദ്ദേഹത്തെ വീഴ്ത്തും മുമ്പ് അദ്ദേഹം നമ്മെ വീഴ്ത്തിയാലോ ഇല്ല ഈ ചോദ്യത്തിന് മറുപടിയുണ്ട് അതിനു മുമ്പ് എനിക്കൊന്നറിയണം നിങ്ങൾ ഏവരും ഒരുമിച്ച് നിൽക്കോ എന്നോടൊപ്പം നിൽക്കോ നിൽക്കാം എന്നോടൊപ്പം നിൽക്കോ നിൽക്കാം താങ്കൾ പുറപ്പെട്ടു കഴക്കൂട്ടത്ത് പിള്ളയോ താങ്കളെ എനിക്ക് വിശ്വാസമാണ് രാമനാമടം സുഭദ്ര എവിടെ ഒരു മിന്നൽ പോലെ കണ്ടതേ ഉള്ളൂ മുറുക്കാനെടുക്കാൻ പറയാ സുഭദ്ര നിങ്ങൾ മഹാപ്രഭുക്കൾ നാട്ടിനുടയോറുകൾ അപാര ഗുണമുള്ളവർ ധൈര്യശാലികൾ സ്വന്തം ശക്തി എന്തെന്നറിയാത്ത ശക്തന്മാർ നാട്ടിൽ പൊന്നു വിളയിക്കുന്നത് നിങ്ങൾ അപ്പോ സ്വത്തിനവകാശികളും നിങ്ങളായിരിക്കണ്ടേ കരം പിരിക്കേണ്ടത് നിങ്ങൾ നീതിയും നിയമവും നടപ്പിലാക്കുന്നത് നിങ്ങൾ എങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ
നിങ്ങൾ പറയുന്നത് നാട്ടാർ അനുസരിക്കണം. സിംഹാസനം അത് കേൾക്കുകയും വേണം. ഇന്നോ അധികാരമല്ല ഒരാളിൽ, അയാൾ സർവശക്തൻ. അയാളുടെ പിൻഗാമിയെ അയാൾ തന്നെ തീരുമാനിക്കുന്നു. ഇതാണോ ഇനിയും തുടരേണ്ടത്? ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അമ്മയോട് വലിയ തമ്പുരാൻ ഉറപ്പു കൊടുത്തതാണ് എന്നെ രാജാവാക്കാമെന്ന്. ദീനക്കടക്കയിൽ വെച്ചും അച്ഛൻ പറഞ്ഞു അത്രേ എന്നെ രാജാവായി വാഴിക്കുമെന്ന്. അമ്മയുടെ പ്രീതിക്ക് വേണ്ടിയുള്ള കിടപ്പുറ വാക്കുകളായിരുന്നില്ല അത്. അന്യനാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് തമ്പുരാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ആ ഔദാര്യത്തിൽ എനിക്ക് രാജാവാകണ്ട, അങ്ങനെ ഒരു രാജ്യവും വേണ്ട. നിങ്ങൾ നാട്ടിനുടയോർ ആരെങ്കിലും ആയിക്കോളൂ. ഞങ്ങളുടെ രാജാവിനെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടത്തോട് ഞങ്ങൾ അറിയിച്ചതുമാണല്ലോ. നിങ്ങൾ എവരുടെ നിശ്ചയം അതാണെങ്കിൽ ഞാൻ പട്ടം കെട്ടാം. ഇവൻ ചതിക്കും. പിള്ളേ, നീ ചതിക്കോ? നീ ഞങ്ങളെ കൊല്ലിക്കൂടാ? പറടാ. നിനക്കാരോ കൈവശം തന്നിട്ടുണ്ട്, നല്ലോണം തന്നിട്ടുണ്ട്. ഏതാവളാ? അവളാരെന്ന് പറഞ്ഞില്ലേ നിന്നെ ഞാൻ കൊല്ലും. അവളാരാ എന്നോട് പറയടാ. പിള്ളേ, കരം കൊണ്ട് കൊള്ളിവെക്കുന്നവനല്ല കഴക്കൂട്ടം. ചതിക്കുമെന്ന് ഭയപ്പെടണ്ട. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ട ഏത് ക്രിയയ്ക്കും ഞാനുണ്ടാവും. ഇവിടുന്ന് കുറി അയച്ചോളൂ, തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാം. പക്ഷേ ഇനി ആലോചനാ യോഗങ്ങൾക്ക് ഞാനില്ല. കഴക്കൂട്ടമാണ്, ചതിക്കില്ല. ചിന്ന, മെയ്യടക്കവും മനമടക്കവും താ മുഖ്യം, അതാ പ്രമാണം. ഏതാനാലും ഇന്നക്ക് യാത്ര വേണ്ട, കുടവൻ മാളികയിലെ തങ്കല. ആണുങ്ങളുടെ ചോര ചെയ്യിച്ചേ നീ അടങ്ങോ അല്ലേ? കളരിത്തറയിൽ നിന്റെ കണ്ണ് എപ്പ ചെന്നോ അപ്പ ചോര ഉറപ്പാ. പെണ്ണിന് ഇളക്കം വരുമ്പോ എത്തി നോക്കേണ്ടത് അങ്ങോട്ടല്ല. ഒരു പെണ്ണിനെ കണ്ടാൽ വാള് മറക്കുന്ന ധീരനെ കുറിച്ച് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആണുങ്ങൾ നോക്കും, വല്ലതും കാണിച്ചെന്നും ഇരിക്കും, അത് അവരുടെ കാര്യം. ദേ, നിന്റെ പ്രായത്തിൽ ഞാൻ നിന്നെക്കാൾ ചന്തക്കാരിയായിരുന്നു. നിന്റെ അമ്മാവൻ എനിക്ക് പുടവ തരുമ്പോ ആ മുഖം കൂടി ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ വല്ല തമ്പിമാരെ എനിക്കും പാട്ടിലാക്കാമായിരുന്നു. ചൊവ്വുള്ള കണ്ണും മൂക്കും ഉണ്ടെങ്കിൽ ആരെയും വീഴ്ത്താം, പക്ഷേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണത് ചെയ്യില്ല. ഓ, കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല.
പോയിക്കോളൂ. ഇല്ല, പോയിക്കോളൂ. ഓ, ഞാൻ അതിഥിയാണല്ലോ. മൂവന്തിക്ക് ചോര. ശകുനം നല്ലതല്ല. രാത്രി യാത്ര വേണ്ടെന്ന് കുടുംബം പിള്ള നിർബന്ധിച്ചു. സ്നേഹം കൊണ്ടുള്ള ക്ഷണം ഒരുപക്ഷെ നല്ല ശകുനത്തിനാണെങ്കിലോ? ഓർമ്മയുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ മുറിവാണ്. ഈ മുറിവ് എനിക്കിഷ്ടമാണ്. തമ്പിയെ തേടി പെണ്ണുങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. നിനക്കോട് വേണ്ടി വരും. അതുവരെ ഞാൻ ക്ഷമിക്കും. നീ വരും. വന്നേ പറ്റൂ. എന്താ എന്താ, നീ വല്ല സ്വപ്നം കണ്ടോ? ഞാൻ പൂട്ടിയ വാതിൽ തുറന്നു കൊടുത്തതാരാണ്? എല്ലാവരെയും ഉത്സവത്തിന് അയച്ചിട്ട് എന്നോട് കൂട്ടിക്കിടക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നോ? ആണ് ചേരാത്ത പെണ്ണും ചേറ് ചേരാത്ത വയലും ഒന്നിനും കൊള്ളില്ലെന്ന വൈശിക തന്ത്രം അമ്മായിക്ക് ചേരൂ. ഞാൻ അത്ര കാര്യമല്ല.